ഇവിടെ പാർട്ടി കോൺഗ്രസ് വേദിയിൽ നമ്മൾ പാർട്ടി കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ, സംഘാടകർ, ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. പക്ഷേ ഒരു പ്രത്യേകതയുള്ള ഒരു അതിഥിയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. പുഴു സിനിമയുടെ സംവിധായിക റത്തീനയാണ് നമ്മുടെ കൂടെ ഉള്ളത്. എങ്ങനെയാണ് ഇവിടെ പാർട്ടി കോൺഗ്രസ് വേദിയിൽ എത്തിയത്? ഇന്നിപ്പം അവസാന ദിവസമാണല്ലോ, അപ്പം ഇത്രയും വലിയ ചരിത്ര സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒരു കോഴിക്കോട്ടുകാരിയാണ്. അപ്പം എന്താ, പാർട്ടി എപ്പോഴും ആവേശകരമായിട്ടുണ്ട്, പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും രീതികളും. അപ്പം ഇങ്ങനെ ഒരു വലിയൊരു ചടങ്ങ് നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമാവുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കും. അങ്ങനെ ഇതിൻ്റെ ഒരു ഇവിടെ വന്ന് വിട്ടു. അല്ല, ഒരാഴ്ചയായിട്ടേ കേരളം മൊത്തം, കേരളം എന്നല്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ കണ്ണൂരിലേക്ക് ഒഴുകുകയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പ്രതീക്ഷിച്ച അത്രയും ഭംഗിയായ ഒരുക്കങ്ങൾ തന്നെയാണോ? എന്തൊക്കെയാണ് ഇവിടെ കണ്ടത് പാർട്ടി കോൺഗ്രസ് വേദിയിൽ? അടിപൊളിയാണ്, ഇത് ഗംഭീരമാണ്. കാരണം ഇത്രയും മറ്റൊരു ഇത് ഇത്രയും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ എന്താ പറയുക രസകരമായിട്ട് കാണാനുള്ള ഭംഗിയുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഒത്തിണങ്ങിയിട്ടുണ്ട്. സംഘാടകർക്കെല്ലാം അത് പൊളിയാണ്. ആക്ച്വലി പുറത്ത് ഞാനിപ്പോൾ ഇന്ന് വരുമ്പോൾ നല്ല ക്രൗഡായിരുന്നു. രണ്ട് സൈഡിൽ നിന്നും വിപ്ലവ ഗാനങ്ങളും മുദ്രാവാക്യങ്ങളും അങ്ങനെ നടുവിൽ കൂടെ നടന്നു വരുമ്പോൾ നമുക്ക് ഒരു ഒരു ആവേശം. പുഴു എന്ന നമ്മുടെ മലയാളി പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമ എപ്പോഴാണ് അവർക്കിടയിലേക്ക് എത്തുക? ഉടനെ ഉണ്ടാവും, സോണി ലൈവിലാണ്. എല്ലാവരും കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇത്ര, താങ്ക് യു.